അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഒൻപതായി അൻപതിനായിരത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് സംസ്ഥാനത്ത് നൂറ്റി മുപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട് പല പ്രദേശങ്ങളിലും മഴ കുറഞ്ഞതിനാൽ റോഡ് ഗതാഗതം സാധാരണ നിലയിലാകാനുള്ള ശ്രമം ആരംഭിച്ചു റെയിൽ ഗതാഗതം പഴയ നിലയിലാകാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നൂറ്റി കോടി രൂപ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കൈമാറി